എന്ന് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടാണ്. ഇടുങ്ങിയ ചിന്ത ഇസ്ലാമിലില്ല. അതുകൊണ്ടാ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഖസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പോലെ, നീ ഒരു പണ്ഡിതനാണെങ്കിൽ പണ്ഡിതനാണെന്ന നിലക്ക് നീ അഹങ്കരിക്കരുത്. സാധാരണക്കാരനെ കാണുമ്പോ നീ ചിന്തിക്കണം, പണ്ഡിതനായ ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിവോടുകൂടെ ചെയ്തതുകൊണ്ട് എന്റെ റബ്ബെനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ. അതേസമയത്ത് ഈ സാധാരണക്കാരൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിവ് കേടുകൊണ്ട് ചെയ്തതുകൊണ്ട് റബ്ബ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തെങ്കിലോ, അതുകൊണ്ട് എന്നെക്കാൾ പടച്ചവന്റെ അടുക്കൽ ഉന്നതൻ ഈ സാധാരണക്കാരനായിരിക്കുമെന്ന് പണ്ഡിതന്മാര് ചിന്തിക്കണം. അതേസമയത്ത് സാധാരണക്കാര് പണ്ഡിതന്മാരെ കാണുമ്പോ ചിന്തിക്കണം, അദ്ദേഹം എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിവരമുണ്ടല്ലോ, എനിക്ക് വിവരവും ഇല്ലല്ലോ എന്ന് സാധാരണക്കാരൻ അങ്ങനെ ചിന്തിക്കണം. അതേ പ്രായമുള്ള ആളൊരു ചെറുപ്പക്കാരനായ കുട്ടിയെ കാണുമ്പോ, ഈ ചെറുപ്പക്കാരന് വയസ്സ് 16 ഉള്ളൂ, അല്ലാ ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രായപൂർത്തി എത്തിയതിന് ശേഷമുള്ള ഒരു കൊല്ലത്തെയോ മറ്റോ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ലേ അദ്ദേഹം മറുപടി പറയേണ്ടതുള്ളൂ. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ മരിച്ചാൽ ഒരു കൊല്ലത്തെ തെറ്റ് മാത്രമല്ലേ അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ. 70 എനിക്ക് എന്റെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളുണ്ടാകും കണക്ക് ചോദിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് എന്നെക്കാൾ നിന്റെ അടുക്കൽ ഉന്നതൻ ഈ ചെറിയ കുട്ടിയായിരിക്കുമെന്ന് പ്രായമുള്ളവൻ ചിന്തിക്കണം. പ്രായമുള്ളവനെ കാണുമ്പോ ചെറുപ്പക്കാരൻ ചിന്തിക്കണം, ഇദ്ദേഹത്തിന് 60 നിസ്കാരം സമ്പാദ്യമുണ്ടല്ലോ, 60 നോമ്പ് സമ്പാദ്യമുണ്ടല്ലോ, 60 ഈമാനും തഖ്വയും അദ്ദേഹത്തിന് സമ്പാദ്യമുണ്ടല്ലോ. 16 ഞാനിപ്പോ മരിക്കുകയാണെങ്കിൽ എനിക്ക് ആകയാലുണ്ടെങ്കിൽ തന്നെ 2 അല്ലെങ്കിൽ 1 അമലല്ലേ എന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ പ്രായമുള്ളവനാണ് ഉന്നതനെന്ന് ചെറുപ്പക്കാരൻ ചിന്തിക്കണം. ഇത് തന്നെയാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, പോരാ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു അമുസ്ലിമിനെ കാണുമ്പോ ഈ അമുസ്ലിം ഏതായാലും പരാജയപ്പെട്ടവൻ തന്നെ എന്ന് ചിന്തിക്കുന്നതിന് പകരം, എത്രയെത്ര അമുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കിയിട്ടുണ്ട്, ഈമാൻ സമ്മാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് എത്രയെത്ര മുസ്ലിമീങ്ങളുടെ ഈമാൻ അല്ലാഹു ഊരിക്കളഞ്ഞിട്ടുണ്ട് റബ്ബ് കാക്കട്ടെ. ഈമാൻ ഊരിക്കളഞ്ഞ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു അമുസ്ലിമിനെ കാണുമ്പോ അവനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ഒരുപക്ഷെ അവൻ ഈമാൻ കൊടുത്ത് അവൻ സ്വർഗാവകാശി ആയാലോ, സ്വർഗാവകാശി ആകുമെന്ന് ധരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അവസാനം ആഖിബത്ത് ചീത്തയായി പോയാലോ. ഒരിക്കലും അഹങ്കാരത്തിന് അവകാശമില്ല, അമിതമായ ആഹ്ലാദത്തിന് അവകാശമില്ല, ആരെയും നിസ്സാരപ്പെടുത്താൻ അവകാശമില്ല. അവനവന്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് മനുഷ്യനെപ്പോഴും ചിന്തിക്കേണ്ടത്. ആ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഹിബ്ബലിന്നാസി മാത്രുഹിബുലിനസികത്തു മുസ്ലിമാ, പരിപൂർണ മുസ്ലിമാകണമെങ്കിൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹിബ്ബലിന്നാസി മാത്രുഹിബുലിനസിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണമെന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർക്ക് എത്രയും വിവരം വേണമെന്നവരാശിക്കുന്നു, ആ വിവരം കിട്ടിയത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണമെന്നൊരു ചിന്ത. അവനവൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. പണ്ഡിതന്മാര് പഠിച്ചത് അവർ പ്രചരിപ്പിക്കണം, അതവരുടെ കർത്തവ്യമാണ്, കടപ്പാടാണ്. അതിനെത്ര ത്യാഗം ചെയ്താലും ശരി, എന്ത് തന്നെ കേട്ടാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, പഠിച്ചത് പ്രചരിപ്പിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു, ശറഫ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു, കൊടുങ്ങല്ലൂരിലും കാസർകോടും തളങ്കരയിലും കൊയിലാണ്ടിയിലും കൊല്ലത്തും അതേ പല സ്ഥലങ്ങളിലും വന്ന് 10 നിർമ്മിച്ചുവെങ്കിൽ, 12 വന്ന് 10 നിർമ്മിച്ചുവെങ്കിൽ, ആ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലങ്ങൾ ആ മുസ്ലിം സഹോദരന്മാര് തന്നെ സംഭാവന കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ, അവർക്ക് മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ, എന്തായിരുന്നു അതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ? അതേ, സ്വന്തം നാട്ടിൽ സുഖമായി കഴിയുന്നതിനിടയിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുടുംബവുമായി കഴിഞ്ഞാൽ മതിയോ? ഈ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയ വെളിച്ചം ഞങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ലേ എന്ന നിലക്ക് അറേബ്യയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വെറും കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുന്ന പായക്കപ്പലിൽ കയറി ഉപ്പുവെള്ളം കുടിച്ച ദിവസങ്ങളുണ്ട്, വെളിച്ചം കാണാത്ത രാത്രികളുണ്ട്, അറബിക്കടലിലെ തിരമാലകളെ വല്ലടിച്ചുകൊണ്ട് അതാ ഇന്ത്യ രാജ്യത്തേക്ക് വന്ന് ഒരൊറ്റ മനുഷ്യനില്ല മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ.
സ്വീകരിക്കാനില്ല, സ്വാഗതം പറയാനില്ല, അതേ സൗകര്യം ചെയ്യാനില്ല. ഒരൊറ്റ മുസ്ലിമില്ലാത്ത സമയത്ത് അവര് വന്നു, അവര് കപ്പലിറങ്ങി റബ്ബിന്റെ മേൽ തവക്കുലാക്കി വന്ന് കപ്പലിറങ്ങിയിട്ട് അവര് പഠിച്ച ദീൻ വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ബോംബ് നിർമ്മിച്ചിട്ടല്ല, അക്രമം ചെയ്തിട്ടല്ല, അവരെ സ്വന്തം ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാം നൂർക്ക് 100% പകർത്തി സുന്ദരമായ ജീവിതം നയിച്ചപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവരിലേക്ക് ആകൃഷ്ടരായി, അവരുടെ സമീപത്തേക്ക് വന്നു. അവരൊരു വെള്ളം ഊതിക്കൊടുത്താൽ വിഷം ഇറങ്ങുകയാണ്, അവര് തലയിലൊന്ന് കൈവച്ചു കൊടുത്താൽ രോഗം മാറുകയാണ്, അവരൊന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുകയാണ്. ആ മഹാന്മാരെ കണ്ടപ്പോൾ നമ്മുടെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയല്ലേ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ പ്രവഹിച്ചുവെന്ന് നമ്മുടെ രാജ്യം മുസ്ലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്? ആ മഹാന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത, അഹിബ്ബലിന്നാസി മാതുഹിബ്ബുലി നഫ്സികതകുൻ മുസ്ലിമാ, ഞങ്ങൾക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്കും കിട്ടണമല്ലോ, അതിനൊരിക്കലും തന്നെ മറ്റുള്ളവരകറ്റുന്ന ശൈലിയല്ല, ആരെങ്കിലും കുറ്റം പറയുന്ന ശൈലിയല്ല, നിസ്സാരപ്പെടുത്തുന്ന ശൈലിയല്ല, അല്ലെങ്കിൽ അതാ വിവാദങ്ങൾ വലിച്ചിടുന്ന ശൈലിയല്ല. മറിച്ച് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും പടച്ച റബ്ബിനോടുള്ള സ്നേഹവും മനുഷ്യരുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുമായി അവരുടെ സ്വന്തം ജീവിതം ക്രമീകരിച്ചപ്പോൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ കടന്നു വന്നില്ലേ? ആ മഹാന്മാരെ വഴിയിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം 1000 സംഘടനകൾ ഉണ്ടായാലും, 1000 പുസ്തകങ്ങൾ ഇറക്കിയാലും, 1000 പ്രഭാഷണം നടത്തിയാലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് തിരുത്താൻ കഴിയില്ല കേട്ടോ. പൂർണമായും ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാം സന്നദ്ധരാകണം. അപ്പൊ ഇസ്ലാമിലേക്ക് ഏത് വിഭാഗവും ആകർഷിക്കും. ഇസ്ലാം അത്രയും സുന്ദരമായ ആശയമാണ്. അതിലൊരിക്കലും തന്നെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊന്നും ഇസ്ലാമിലില്ല. ഉള്ളതെല്ലാം മനുഷ്യനാവശ്യമായ വിഷയങ്ങളാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.